കോവിഡ് തകർത്ത വിനോദസഞ്ചാര മേഖലയിൽ പുനരുജ്ജീവന പദ്ധതികളുമായി ചിറയൻകീഴ താലൂക്ക് ടൂറിസം സഹകരണ സംഘം സുരക്ഷിത യാത്ര ഒരുക്കുന്നതിനും ഈ മേഖലയിലെ നിക്ഷേപകർക്ക് ആവശ്യമായ സഹായം നൽകുന്നതിനും ഉതകുന്ന രീതിയിലാണ് പുനരുജ്ജീവന പദ്ധതി ഒരുക്കിയിരിക്കുന്നത്. മലയാളികൾക്ക് ലോകത്തുടനീളമുള്ള ടൂറിസം ഡെസ്റ്റിനേഷനുകൾ സന്ദർശിക്കുവാനും മറ്റുള്ളവർക്ക് കേരളം സന്ദർശിക്കുവാനുമുള്ള സൌകര്യം സൊസൈറ്റി ഒരുക്കും. ആധുനിക ഓൺലൈൻ സംവിധാനങ്ങളുടെ അപര്യാപ്തതയും പരിചയക്കുറവുമുള്ള തദ്ദേശീയരായ ഹോംസ്റ്റേ നടത്തിപ്പുകാർ, ചെറുകിട ബോട്ട് സർവീസുകാർ, വള്ളമുടമകൾ, ടാക്സി ഡ്രൈവർമാർ തുടങ്ങിയവർക്ക് പരിശീലനം നൽകി കേരളം സന്ദർശിക്കാനെത്തുന്ന വിനോദസഞ്ചാരികളെ ഇവർക്കരികിലെത്തിക്കും. അവരുടെ ഉപജീവനം ശക്തിപ്പെടുത്തുന്നതിനും സഞ്ചാരികൾക്ക് കുറഞ്ഞ ചിലവിൽ മികച്ച സേവനം ലഭിക്കുന്നതിനും ഇത് സഹായകമാകും. കോവിഡ് പ്രതിസന്ധിയിൽ സാമ്പത്തികമായി പിന്നോക്കം പോയ തദ്ദേശീയർക്ക് കുറഞ്ഞ ചിലവിൽ രാജ്യാന്തര യാത്രകൾക്ക് ഇതിലൂടെ സാധിക്കും. 1000 രൂപ മുതലുള്ള തുകയ്ക്ക് വിനോദയാത്ര നടത്തുവാൻ സൊസൈറ്റി സൌകര്യമൊരുക്കിയിട്ടുണ്ട്. സ്കൂൾ കുട്ടികൾക്ക് സമ്പാദ്യമൊരുക്കി ടൂർ പോകുന്നതിനുള്ള നിക്ഷേപ പദ്ധതികളുമുണ്ട്. ഒരുമിച്ച് തുക മുടക്കി യാത്ര പോകുവാൻ കഴിയാത്തവർക്കായി തവണ വ്യവസ്ഥയിൽ തുക നൽകി യാത്ര ചെയ്യുന്നതിനും ടൂർ വായ്പ നൽകുന്നതിനും അവസരമുണ്ട്. ഡൽഹി മണാലി യാത്രാ സംഘത്തെ ഫ്ളാഗ് ഓഫ് ചെയ്തുകൊണ്ട് മുൻ KPCC സെക്രട്ടറി MA ലത്തീഫ് പദ്ധതി ഉദ്ഘാടനം ചെയ്തു. സംഘം പ്രസിഡന്റ് ഇളമ്പ ഉണ്ണികൃഷ്ണൻ, സെക്രട്ടറി രതീഷ് രവീന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. ചിറയൻകീഴ് താലൂക്ക് ടൂറിസം സഹകരണ സംഘത്തിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ 10 വർഷമായി നടത്തിവരുന്ന ടൂറിസം പ്രോഗ്രാം ഈ മേഖലയിൽ ഒരു പുതിയ മേഖല സൃഷ്ടിച്ചുകൊണ്ടാണ് കടന്നുപോകുന്നത്. സഹകരണ സംഘങ്ങൾ രംഗത്ത് കേരളത്തിലെ സഹകരണ സംഘങ്ങൾക്ക് മാതൃകയാകുന്ന രീതിയിലാണ് ചിറയൻകീഴ് ടൂറിസം സഹകരണ സംഘം ഇപ്പോ പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ ഇന്ത്യക്ക് അകത്തും പുറത്തും പുറത്തുള്ള രാഷ്ട്രങ്ങളിലുമൊക്കെ വിനോദസഞ്ചാരികളെ കുറഞ്ഞ ചിലവിൽ വിനോദസഞ്ചാരം നടത്തുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ചിറയൻകീഴ് ടൂറിസം സഹകരണ സംഘത്തിൽ നിന്നുണ്ടാകുകയുണ്ടായി. കോവിഡുമായി ബന്ധപ്പെട്ട് നിർത്തിവച്ചിരുന്ന ടൂറിസം പാക്കേജ് പ്രോഗ്രാം വീണ്ടും ഇന്ന് പുനരാരംഭിച്ചിരിക്കുകയാണ്. മണാലിയിലേക്കുള്ള 25 പേരുടെ യാത്ര കുറഞ്ഞ ചിലവിൽ 500,000 രൂപയുടെ ചിലവിൽ ഏകദേശം 6 രാത്രിയും 7 പകലും ആയി കുറഞ്ഞ നിരക്കിൽ തന്നെ വിനോദസഞ്ചാരം നടത്തി തിരിച്ച് വരുന്നതിനുള്ള സൗകര്യമാണ് ചിറയൻകീഴ് ടൂറിസം സഹകരണ സംഘം നടപ്പിലാക്കി വരുന്നത്. തീർച്ചയായിട്ടും നാളുകളിലും ഇത് സാധാരണക്കാർക്ക്, അതായത് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു ഓട്ടോറിക്ഷ ഓടിക്കുന്ന ഒരു തൊഴിലാളിക്ക് പോലും ഒരു അടുത്ത സ്ഥലങ്ങളിൽ ഒരു വിനോദസഞ്ചാരം നടത്തണമെന്ന് ആഗ്രഹിച്ചാൽ അതിന് പര്യാപ്തമായ രീതിയിലുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുവാൻ ടൂറിസത്തിന് കഴിയട്ടെ, ചിറയൻകീഴ് ടൂറിസം സഹകരണ സംഘത്തിന് കഴിയട്ടെ എന്ന്. ചിറയൻകീഴ് താലൂക്ക് ടൂറിസം സഹകരണ സംഘം കഴിഞ്ഞ 10 വർഷമായി ആറ്റിങ്ങൽ കേന്ദ്രമാക്കി പ്രവർത്തിച്ചു വരികയാണ്. അന്താരാഷ്ട്ര ടൂറുകൾ ഉൾപ്പെടെ ചെറിയ ടൂറുകൾ ഉൾപ്പെടെ സാധാരണക്കാർക്ക് പ്രാപ്യമായ രീതിയിലുള്ള റേറ്റിൽ നമ്മൾ വിനോദസഞ്ചാരം ഏർപ്പെടുത്തുന്ന ഒരു സഹകരണ സ്ഥാപനമാണ് ചിറയൻകീഴ് താലൂക്ക് ടൂറിസം കോർപ്പറേറ്റീവ് സൊസൈറ്റി. സിംഗപ്പൂർ, മലേഷ്യ, തായ്ലൻഡ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ കോവിഡിന് മുൻപ് ഞങ്ങൾ ഒരുപാട് പ്രാവശ്യം ആൾക്കാരെ കൊണ്ട് ടൂർ പോകാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ കോവിഡ് അനന്തരം നമ്മൾ ഈ ടൂർ ആദ്യമായി ഇന്ന് ആരംഭിക്കുകയാണ്. കുളുവിലേക്കും മണാലിയിലേക്കും ഡൽഹി, ആഗ്ര എന്നിവിടങ്ങളിലേക്കാണ് യാത്ര. 6 രാത്രിയും 7 പകലും എല്ലാ ചെലവുകളും ഉൾപ്പെടെ 25,000 എല്ലാ ചെലവുകളും ഉൾപ്പെടെ അവിടെ നമ്മുടെ ഫ്ലൈറ്റ് ചാർജ് ഉൾപ്പെടെ, അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലൈറ്റ് ചാർജ് ഉൾപ്പെടെ, അവരുടെ താമസ സൗകര്യം ഉൾപ്പെടെ, 3-സ്റ്റാർ ഫെസിലിറ്റി ഉള്ള ഹോട്ടലിലാണ് താമസം, മറ്റ് ഫുഡ് ഉൾപ്പെടെ മറ്റ് വലിയ വലിയ ഏജൻസികൾ 40,000-50,000 രൂപ ചാർജ് ചെയ്യുന്ന ഈ ട്രിപ്പുകൾ ഈ നമ്മുടെ സഹകരണ സ്ഥാപനം 25,000 രൂപയ്ക്കാണ് നടത്തുന്നത്. 5, 10, 25, 50 എത്ര പേരുണ്ടെങ്കിലും നമുക്ക് ഇന്ത്യയിലെ ഏത് ഭാഗത്തേക്കും അല്ലെങ്കിൽ വിവിധ രാജ്യങ്ങളിലേക്കും നമുക്ക് ട്രിപ്പുകൾ അറേഞ്ച് ചെയ്യാനുള്ള
ഫെസിലിറ്റി നമ്മുടെ ചിറയിൻകീഴ് താലൂക്ക് ടൂറിസം സൊസൈറ്റിക്ക് ഉണ്ട്. അപ്പോൾ സാധാരണക്കാർക്ക് പ്രാപ്യമായ രീതിയിൽ 1000 രൂപ മുടക്കുള്ള ടൂർ ഉൾപ്പെടെ 200,000 രൂപ മുതലുള്ള ടൂർ വരെ സംഘടിപ്പിക്കാൻ പ്രാപ്യമായ രീതിയിലാണ് ചിറയിൻകീഴ് താലൂക്ക് ടൂറിസം സൊസൈറ്റി ടൂറുകളെല്ലാം പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ അവസരങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിൽ സാധാരണ ജനങ്ങൾ ഉപയോഗിക്കണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതിന് എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു. നമുക്കിപ്പോൾ ടൂറ് പോകാൻ പൈസ ഇല്ലാത്ത ഒരു വ്യക്തിക്കാണെങ്കിൽ നമ്മുടെ ഈ പാക്കേജിൽ സൊസൈറ്റിയിൽ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് പൈസ അടച്ചുകൊണ്ടും നമുക്ക് ടൂർ പോകാം. ഒരു അടുത്ത 2-3 മാസം കഴിഞ്ഞുള്ള ട്രിപ്പിലേക്ക് അവർക്ക് പൈസ ഒന്നിച്ചു തരാനില്ലാത്തവർക്കും നമുക്ക് ചെയ്യാൻ പറ്റും. ഏത് ടൂറാണെങ്കിലും, ചെറിയ ടൂറായാലും വലിയ ടൂറായാലും 500 രൂപ അടച്ച് ബുക്ക് ചെയ്യണം എന്നുള്ളൊരു നിബന്ധന മാത്രമാണ് നമ്മളിപ്പോൾ വെച്ചിട്ടുള്ളത്. അപ്പോൾ ആർക്ക് വേണമെങ്കിലും, സ്കൂൾ കുട്ടികൾക്ക് വേണമെങ്കിൽ അവരുടെ ബോക്സുകളിൽ പണം നിക്ഷേപിച്ചുകൊണ്ട് അവരുടെ ഒരു സ്കൂൾ ആദ്യം ജൂൺ മാസത്തിൽ ഒരു കുടുക്ക പോലെ വെച്ച് പൈസ ഇട്ടാൽ പോലും അവരുടെ ഡിസംബറിലോ ജനുവരിയിലോ അവരുടെ സ്കൂൾ ട്രിപ്പ് പോകണമെങ്കിൽ ഞങ്ങൾക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും. അതുപോലെ ഏത് ട്രിപ്പും, ഞാൻ പറഞ്ഞത് ഒരു കുടുംബശ്രീക്ക് വേണമെങ്കിൽ 5 പേരോ 10 പേരോ ഒരു ട്രിപ്പ് പോകണം, അല്ലെങ്കിൽ ഏതെങ്കിലും അമ്പലങ്ങളിൽ പോകണം, ക്ഷേത്രങ്ങളിൽ പോകണം, അല്ലെങ്കിൽ മറ്റെന്ത് ഏത് തരത്തിലുള്ള യാത്രയ്ക്ക് വേണമെങ്കിലും ഞങ്ങളുടെ ടൂറിസം സൊസൈറ്റിക്ക് പ്രാപ്യമാണ്. അതോടൊപ്പം നമുക്ക് 26 സീറ്റ് ഒരു AC ബസ്സുണ്ട്. അപ്പോൾ അത് വിവാഹ ആവശ്യങ്ങൾക്കായാലും വിനോദയാത്രയ്ക്കായാലും മറ്റ് ഏത് യാത്രകൾക്കായാലും മിതമായ നിരക്കിൽ ലഭ്യമാക്കാൻ കഴിയും. അതോടൊപ്പം ഈ ടൂറിസം സൊസൈറ്റിക്ക് ആറ്റിങ്ങിൽ 3 മുക്ക് സൺ ഓഡിറ്റോറിയം സമയം ഒരു നീതി മെഡിക്കൽ സ്റ്റോർ പ്രവർത്തിക്കുന്നുണ്ട്. അവിടെയും ഏറ്റവും വിലക്കുറവിലാണ് മരുന്നുകൾ വിൽക്കുന്നത്. കാരണം സാധാരണ ജനങ്ങൾക്ക് എല്ലായ്പ്പോഴും പ്രാപ്യമായ രീതിയിൽ കാര്യങ്ങൾ എത്തിക്കുക എന്നതാണ് ഈ സഹകരണ സ്ഥാപനം ലക്ഷ്യമാക്കുന്നത്. HP News ആറ്റിങ്ങൽ.